ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മുടെ ഈ ഫുട്ബോൾ 24 ഏകദേശം 2-ലേക്ക് ഒക്കെ ആയി നിൽക്കുകയാണ്. ഇനി ഒരു കുറച്ച് മാസം കൂടി ഗെയിമിംഗ് കാലൊക്കെ ഉണ്ടാവുള്ളൂ, ഇനി 25 വരണതായിരിക്കും. അപ്പോൾ കറലി ഇപ്പോൾ ഈ ഫുട്ബോൾ കളിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും ബ്രോക്കൻ ആയിട്ടുള്ളൊരു ടോപ്പ് 5 സ്കിൽസാണ് ഈ വീഡിയോ കൂടെ മെയിനായിട്ട് പറയാനായിട്ട് പോണേ. നമ്മുടെ ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണ ഒരുപാട് സ്കിൽസ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലിച്ച് രീതിക്ക് അല്ലെങ്കിൽ ഭയങ്കര പവർ കൂടിയ കുറച്ച് സ്കില്ലൊക്കെയാണ് മെയിനായിട്ട് ഈ വീഡിയോ കൂടെ പറയാനായിട്ട് പോണേ. ഞാൻ ബ്ലിസ്കുകളൊന്നും ഇപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചാണ്, ലാസ്റ്റ് ടൈം കിട്ടിയില്ല. അപ്പോൾ എന്തുകൊണ്ടെങ്കിലും നമ്മൾ ഇതാണ് നോക്കാനായിട്ട് പോണേ. ഇതിൽ ഒട്ടുമിക്ക സ്കിൽസിനെയാളൊക്കെ നിങ്ങളിലുള്ള പ്ലേയേഴ്സൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചില സ്കിൽസ് മാത്രമാണ് ഇന്ന കാർഡാണ് ഈ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ റേഞ്ചിലൊക്കെ നിൽക്കണത്. നമ്മുടെ പണ്ടത്തെ ഗെയിമൊക്കെ പോലെ ചുമ്മാ ത്രൂ ഇടുക, സ്പീഡിൽ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം കളിക്കണ ഒരു ഗെയിമല്ല നമ്മുടെ ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അത്യാവശ്യം സ്കില്ലിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്കില്ലിട്ട് കളിച്ച് കഴിഞ്ഞാൽ അത്രയും സിമ്പിളായിട്ട് ഡിഫെൻസൊക്കെ ബീറ്റ് ചെയ്യുക, ആ ഒരു രീതിയിലേക്കൊക്കെയാണ് ഗെയിം പ്ലേയിങ് ഏളൊക്കെ മാറിയിരിക്കുന്നത്. അത് യൂസ് കളിക്കുന്നവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഞങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ ഞാനീ പറയാൻ പോകുന്ന സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തായാലും പെർഫോം ചെയ്യുക. സ്കില്ലെന്ന് പറയുന്ന സംഭവം ഒരു സൂപ്പറാത്തിൽ അമ്മയെടുത്ത് കളിച്ചെന്നും പറഞ്ഞ ഒരിക്കലും അത് ഓക്കെ ആവില്ല. അതിനുവേണ്ടി ടൈം എഫേർട്ടൊക്കെ എടുത്ത് ആ വിന്നെന്നുള്ള സാധനം മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെയും പഠിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ കളിച്ചാലാണ് പല സ്കിൽസൊക്കെ നമുക്ക് എനേബിൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ പോകുന്ന സ്കിൽസൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ പാടൊന്നുമില്ലാണ്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്കിൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങൾ ഗെയിം പ്ലേയിൽ വരുത്താനായിട്ട് നോക്കുക. ഓരോന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ട്, അത് വരുമ്പോൾ എന്തായാലും പെർഫോം ചെയ്യുക. അതിൽ ആദ്യത്തെ സ്കില്ല് എനിക്ക് പറയാനായിട്ടുള്ളത് ഗെയിമിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഡബിൾ ടച്ച് തന്നെയാണ്. അത്രയും സീനായിട്ടുള്ളൊരു ഡ്രിബ്ലിംഗ് സ്കില്ലാണ് ഡബിൾ ടച്ച് എന്ന് പറയുന്നത്. അത്യാവശ്യം പോണ വിങ്ങേഴ്സിനെ പിന്നെ മിഡ്ഫീൽഡേഴ്സിനൊക്കെ ഈ ഒരു സ്കില്ലുണ്ട്. മിക്ക പ്ലേയേഴ്സ് പുതിയത് വരുമ്പോൾ ഡ്രിബിൾ കളിക്കുന്ന യൂസേഴ്സ് ആണെങ്കിൽ അവർ ആദ്യം നോക്കണത് ഡബിൾ ടച്ച് എന്ന് പറഞ്ഞ സ്കില്ല് ആ പ്ലെയറിന് ഉണ്ടോ എന്നാണ്. ഇപ്പോൾ ആട്രിബ്യൂട്ട് ഓവറോൾ ഇല്ലെങ്കിൽ പോലും ആ സ്കില്ലുണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഡബിൾ ടച്ച് എന്ന് പറഞ്ഞ സ്കില്ലുള്ള പ്ലേയേഴ്സിന്. അപ്പോൾ പലരും ആ ഒരു സ്കില്ലിങ് ആളും കൊടുത്ത് ഒരുപാട് ഒരു വാല്യൂ ആളൊക്കെ പല പ്ലേയേഴ്സിനും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്കിൽ ടോക്കൺ തന്നെ ഒരുപാട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്കില്ല് കിട്ടാനായിരിക്കും. എൻ്റെ തന്നെ ഒരു 1000 സ്കില്ല് കൊടുത്തിട്ട് ഡബിൾ ടച്ച് കിട്ടാനായിട്ട് എനിക്ക് ഒരെണ്ണം അങ്ങനെ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ക്രൈഫിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ആ സാധനം കിട്ടിയിട്ട് വരില്ല, വേറെ എല്ലാ സ്കില്ലും കിട്ടും, ഡബിൾ ടച്ച് സാധനം ഒരിക്കലും കിട്ടില്ല. ആ രീതിക്കാണ് എൻ്റെ അക്കൗണ്ടിൽ സാധനം പൊക്കോണ്ടിരിക്കണം. കുറേ പേര് ടോക്കണിങ് ഇളക്കി സ്കില്ലിനോണ്ട് യൂസ് ചെയ്യണ്ടാവും, മറ്റൊന്നുമില്ല. നമുക്കൊരു പ്ലെയറ ബീറ്റ് ചെയ്യണ സ്കില്ലാണ് ഡബിൾ ടച്ച് എന്ന് പറയുന്നത്. അത് ഏത് കൊലകുമ്പം വന്ന് മുമ്പിൽ നിന്നാലും കറക്റ്റായ ടൈമിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബീറ്റ് ചെയ്ത് കയറിപ്പോവാവും. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ പ്ലെയറെ ബീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്കില്ലിങ് ഇളക്കെ യൂസ് ചെയ്യാവുന്ന അത്രയും ഒരു പവറിലാണ് ഈ ഒരു സ്കില്ല് നിൽക്കണേ. നമുക്ക് ജസ്റ്റ് പ്ലെയറെ ബീറ്റ് ചെയ്യാൻ മാത്രമല്ല, ഫിനിഷ് ചെയ്യാനും ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഒരു സ്കില്ല് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിമിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഡ്രിബ്ലിംഗ് സ്കില്ലാണ് ഡബിൾ ടച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ അത് യൂസ് ചെയ്യണവരാണ് നിങ്ങളുടെ ഒപ്പീൻസ് ഒക്കെ എന്തായാലും പറയാം. ട്വിറ്ററിലൊക്കെ മോഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കി ടൈമിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് പഠിച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ബ്രോക്കൺ ആയിട്ടുള്ളൊരു സ്കില്ലെന്ന് പറയാനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഡബിൾ ടച്ച് തന്നെയാണ് ഈ ഒരു ഈ ഫുട്ബോളിൽ. ഇനി സെക്കൻഡ് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ കറൻ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബ്ലിക്സ് കേൾ എന്ന് പറഞ്ഞ സ്കിൽ തന്നെയാണ്. അതിൻ്റെ വീഡിയോയും ട്യൂട്ടോറിയലും ഞങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീക്ക് ചെയ്തതാണ്. കേൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഒക്കെ ആണ്. ബസ്സിന് അകത്ത് നമുക്ക് നല്ല പക്കായിട്ട് മിക്ക മെസ്സിയും നമ്മുടെ വെക്കാം. അത് ഏത് പ്ലേയേഴ്സ് വെച്ചോ നമുക്ക് കേൾ ഞങ്ങളൊക്കെ പെർഫോം ചെയ്യാറുണ്ട്. ഈ ഫുട്ബോളിലെ ഗെയിം പ്ലേയിലേക്ക് വന്നപ്പോൾ പണ്ടത്തെ പോലെ കേൾ ചെയ്തെങ്കിൽ ഒരിക്കലും നടക്കില്ല. ആ ഒരു വലിയൊരു ചേഞ്ചിങ് ഞങ്ങളവർക്ക് ഉണ്ടെന്ന്. അതിനുശേഷം ഈ ഒരു സ്കില്ലുള്ള പ്ലേയേഴ്സിനാണ് ഒരു ബ്ലിച്ച് രീതിക്ക് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഓവർ ഏരിയ എന്നൊക്കെ ഭയങ്കര ലോങ്ങിൽ നിന്നൊക്കെ കേൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവർ കൊടുത്തത്. സംഭവം ഓൾറെഡി വേറെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ നല്ല പവറിലൊക്കെ ആ കേൾ തന്നെ അതിങ്ങനെ പൊങ്ങിയിട്ട് താഴ്ന്നാണ് പോസ്റ്റിലേക്ക് കയറാനായിട്ട് പോണേ. അത് കറക്റ്റ് പോസ്റ്റിന് പവറൊക്കെ നോക്കണം. അല്ലാണ്ട് നമ്മൾ ചുമ്മിട്ട് അടിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനും ബാറിലിടിക്കാനൊക്കെ നല്ല ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് പ്രശ്നം തന്നെയായിരുന്നു. ബാറിനകത്ത് ഒരുപാട് സാധനം ഇടിക്കേണ്ടൊക്കെ ഉണ്ട്. വേറെ സ്കില്ല് പോലെ നമുക്ക് എല്ലാം 10-ൽ 10 ഒരിക്കലും കിട്ടണമെന്നില്ല. പക്ഷേ ഗെയിമിൽ ഏറ്റവും പവറായിട്ടുള്ളൊരു സ്കില്ലാണ് ഈ ബ്ലിസ് കേൾ എന്ന് പറയണേ. അത്രയും ഒരു ഒരു പേറ്റ് വിന്നൊക്കെ ഞാൻ പറയണമല്ലോ, അല്ലെങ്കിൽ പൈസ ഉള്ളവർക്ക് സുഖമായിട്ട് ഗോൾ അടിക്കുക എന്നുള്ള അതിനുള്ള എക്സാക്ട് ഉദാഹരണമാണ് ഈ ഒരു ബ്ലിസ് കേൾ എന്ന് പറയുന്നത്. ആ സാധനം കാശ് കൊടുത്തെടുത്തവരാണെങ്കിൽ ഒരു ഗ്യാപ്പോടെ വന്നു കഴിഞ്ഞാൽ ഒരു 90% നമുക്ക് ഗോൾ ഉറപ്പിക്കുക എന്ന് പറയുക. അങ്ങനത്തെ ഒരു പവറിലാണ് ആ സ്കില്ല് അവർ കൊണ്ടുവന്നത്. ഫസ്റ്റ് ഷോർട്ട് ടൈമായിട്ട് പല പല സ്കില്ല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും ഡേഞ്ചറായിട്ട് കറലി നിൽക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഇൻ സജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്രോക്കൺ സ്കില്ല് തന്നെ പറയാം നമ്മുടെ ഈ ഒരു ബ്ലിറ്റ്സ് കേളർ എന്ന് പറയുന്നത്. ഇനി തേർഡായിട്ട് പറയാനുള്ള സ്കില്ല് നമ്മുടെ സ്പെഷ്യൽ ഡബിൾ ടച്ച് തന്നെയാണ്. പണ്ട് നമ്മുടെ ഗെയിമിൽ ഉണ്ടായാലും ഇപ്പോൾ ഈ ഒരു ഈ ഫുട്ബോൾ വന്നതിന് ശേഷം അവരുടെ ടിപ്പിൻ്റെ സ്ക്രീനിൽ വ്യക്തമായിട്ടൊരു നെയിം കൊടുത്ത രീതി കാണിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഡബിൾ ടച്ച് എന്ന് പറയുന്ന സ്കില്ല് നമ്മുടെ ഗെയിമിലുണ്ട്. അത് ചുമ്മാ ഒറ്റ സ്കില്ലായിട്ടല്ല അത് വന്നേക്കണേ. നമ്മുടെ ഡബിൾ ടച്ച് എന്ന് പറഞ്ഞ സ്കില്ലും ഫ്ലിപ്പ് ഫ്ലാപ്പ് സോൾ കൺട്രോൾ ഈ ഒരു മൂന്ന് സ്കില്ലും കൂടെ കമ്പൈൻ ആയാലാണ് സ്പെഷ്യൽ ഡബിൾ ടച്ച് എന്ന് പറഞ്ഞ സ്കില്ല് പെർഫോം ചെയ്യുള്ളൂ. ആ രീതിക്കാണ് അവർ ആ സ്കില്ല് കൊണ്ടുവന്നേക്കണം. അപ്പോൾ ഈ മൂന്ന് സ്കില്ല് ഒരു പ്ലെയറിനുണ്ടെങ്കിൽ അവർ ഈ ഒരു നമ്മുടെ ഡബിൾ ടച്ചിൻ്റെ കമാൻഡിങ് ആളും കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ഡബിൾ ടച്ച് ആയിരിക്കും അവർ ചെയ്യാനായിട്ട് പോണേ. അത് നിങ്ങളിലുള്ള ഇപ്പോൾ അതിന് എയിം ഇറങ്ങാത്ത പല പ്ലേയേഴ്സിനോട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാണ്ട് നിങ്ങളിപ്പോൾ ഫ്ലിപ്പ് ഫ്ലാപ്പും നമ്മുടെ ഡബിൾ ടച്ച് സോൾ കൺട്രോളൊക്കെ മൂന്ന് അഡീഷണൽ സ്കില്ല് സ്കിൽ ടോക്കൺ വഴി എടുത്ത് ഒരു പ്ലെയറിന് കൊടുത്താലും നിങ്ങൾക്ക് ആ സാധനം പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള
ഡബിൾ ടച്ചാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ലോങ് ആയിട്ട് കുറച്ചും കൂടെ നീട്ടിയാണ് അവർ ചെയ്യണത്. പ്ലെയർ വന്നെ കറക്റ്റ് ടൈമിംഗ് നോക്കിയിട്ട് പോലും ചെയ്തില്ലെങ്കിൽ പോലും അത്യാവശ്യം ഡിസ്റ്റൻസിലേക്ക് ചെയ്യാനോണ്ട് ബീറ്റ് ചെയ്ത് പോകാനൊക്കെ സാധിക്കും. മെയിനായിട്ട് ഈ നെയ്മർ പറഞ്ഞാൽ മെയിൻ സംഭവം ഈ ഒരു സ്പെഷ്യൽ ഡബിൾ ടച്ചാണ്. പുള്ളി പടപടമാണ് ഈ അടിച്ചടിച്ച് കയറണത്. ഈ ഒരു സംഭവം പുള്ളിക്ക് മെയിനായിട്ട് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു പ്ലെയറിന് അത്യാവശ്യം അഡ്വാൻസ്ഡ് ഡബിൾ ടച്ച് ചെയ്യണം, കുറച്ചൊരു സ്പേസിലേക്കൊക്കെ ചെയ്ത് കയറണം. ഈ നെയ്മർ പോലെയൊക്കെ നിങ്ങൾക്ക് കളിപ്പിക്കണമെങ്കിൽ അത്ര ഫ്ലെക്സിബിലിറ്റി ഒക്കെ ലെവലൊന്നും കിട്ടണമെന്നില്ല. എന്നാൽ ഈ ഒരു സാധനം പെർഫോം ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ്, പിന്നെ സോൾ കൺട്രോൾ, ഈ മൂന്ന് സ്കില്ല് കമ്പൈനായിട്ട് വന്നെ. അത് ഓൾറെഡി ഇൻബിൽട്ട് ഉള്ള ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി അങ്ങനത്തെ പ്ലെയേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഒരു പ്ലെയറെ ചുമ്മാ പുഷ്പം പോലെ ബീറ്റ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്കില്ലാണ് ഈ ഒരു സംഭവമൊക്കെ. അതൊക്കെ എന്തായാലും പെർഫോം ചെയ്യുക. ഗെയിമിനകത്ത് സംഭവം ഉണ്ടായി. പണ്ടൊക്കെ ഞാൻ നെയ്മർ വെച്ചും സാഞ്ചുക്ക് ചെയ്യുമ്പോൾ കാലിക്ക് തന്നെ ഇങ്ങനെ ആവണേന്ന്. ഇപ്പോൾ അവർ പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഗെയിമിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മൂന്ന് സ്കില്ല് കമ്പൈനായിട്ട് വരുമ്പോഴാണ് അവരത് പെർഫോം ചെയ്യണം എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൂന്നാമതായിട്ട് സജസ്റ്റ് ഒരു ബ്രോക്കൺ സ്കില്ല് ഈ ഒരു സ്പെഷ്യൽ ഡബിൾ ടച്ചാണ്. അതുള്ള പ്ലെയേഴ്സിനൊക്കെ തേടി കണ്ടുപിടിച്ച് വിങ്ങിലോ എംഫിലൊക്കെ ഇട്ട് സീഫിലൊക്കെ ഇട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല പക്കായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും ഗെയിമിൽ. ഇനി ഫോർത്ത് പറയാനുള്ളത് കുറച്ച് പെർഫോം ചെയ്യാനായിട്ട് ടഫായിട്ടുള്ളൊരു സ്കില്ലാണ്. അത് വളരെ കുറച്ച് പേരാണ് അത് പെർഫോം ചെയ്യാനുള്ളത്. ഒരു പത്ത് ഒപ്പോണൻസ് ഒന്നും ഒരാളായി ചിലപ്പോൾ ചെയ്യണം. ഇനി ഏറ്റവും കൂടുതൽ ചെയ്യണത് കാണണമെങ്കിൽ കുറച്ച് റേറ്റിംഗൊക്കെ അപ്പ് ചെയ്ത് മുകളിലേക്ക് എത്തുമ്പോഴാണ്. അത് മറ്റൊന്നല്ല, സ്പെഷ്യൽ ഡബിൾ ടച്ച് അല്ലെങ്കിൽ നമ്മുടെ ഡബിൾ ടച്ച് പ്ലസ് ഷൂട്ട് എന്ന് പറയുക. ഡബിൾ ടച്ച് ചെയ്യുക, അതിൻ്റെ ഒപ്പം തന്നെ ഷൂട്ടിങ് ആളും പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റണ്ണിങ് അടിക്കുക, ബൂം അടിക്കുക, അങ്ങനത്തെ ഒരു സ്കില്ലാണ്. ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ചെയ്യാം. മറ്റൊന്നുമില്ല, ഡബിൾ ടച്ച് ചെയ്തൊരു സ്പേസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡിഫൻഡർ ബീറ്റ് ചെയ്യും, ആ വന്ന പാടൊരു കീറങ്ങട് കയറും പോസ്റ്റിലേക്ക്. അത് ഒട്ടുമിക്കതും ഗോളായിരിക്കും. അല്ലെങ്കിൽ ഡിഫൻഡർ സുഖമായിട്ട് ബീറ്റ് ചെയ്യുക, ഗ്യാപ്പ് വരും, ഗോളിനെ ബീറ്റ് ചെയ്യുക, നല്ല കറക്റ്റ് പാങ്ങിന് വരും. എല്ലാം ഒരു ഒന്നോ രണ്ടോ സെക്കൻഡിൽ സംഭവം നടക്കും. അതമ്മ ചെയ്ത് പ്രകസലാണ് സംഭവം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്ക് ഡബിൾ ടച്ചും അത്യാവശ്യം നല്ല ഇക്കുമ്പോഴൊക്കെ ഏത് പ്ലെയർ ഉണ്ടെങ്കിലും സുഖമായിട്ട് നമുക്ക് പെർഫോം ചെയ്ത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ റുമ്മി ആയിക്കോട്ടെ, മെസ്സി ആയിക്കോട്ടെ, അങ്ങനത്തെ പ്ലെയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അത് ഒരുപാട് ചെയ്യാനായിട്ടുള്ള ചെയ്ത് കഴിഞ്ഞാൽ പക്ക റിസൾട്ടിങ് ആളൊക്കെ നമുക്ക് ഒന്നും പേടിക്കേണ്ട. അവർ ആ പൊസ്റ്റലാണെങ്കിൽ സംഭവം പെർഫോം ചെയ്ത് കീറി കഴിഞ്ഞാൽ ഗോളായിട്ടുള്ള ചാൻസ് വളരെ ഹൈ ആണ്. കുറച്ച് രണ്ട് സ്കില്ല് കമ്പൈനായിട്ട് വന്ന സംഭവമാണ്. അപ്പോൾ അതിൻ്റെതായ രീതിക്ക് പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആക്കിയാലാണ് നമുക്ക് ചെയ്യാണ്ട് സാധിക്കുകയുള്ളൂ. ഫോർത്ത് പറയാനുള്ളത് ഒരു ഡബിൾ ടച്ച് പ്ലസ് ബൂം എന്ന് പറയാം. അങ്ങനത്തെ ഒരു സ്കില്ലിങ് ആളൊക്കെ ഉണ്ട്. ട്വൽവ് ആണെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റ് ഇയർ ഫിഫ്ത്ത് പറയാനായിട്ടുള്ള ഒരു സ്കില്ല് ഡിഫൻസീവായിട്ടുള്ളൊരു സ്കില്ലാണ്. അതൊക്കെ മുകളിലൊക്കെ അറ്റാക്ക് ചെയ്ത് തരുന്ന സ്കിൽസൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്കില്ല് നമ്മുടെ മാച്ചപ്പാണ്. പെസ്സിന്ന് ഈ ഫുട്ബോളിലെ ഗെയിം പ്ലേയിലേക്ക് വന്നു. ഇപ്പോൾ അവർ ഡിഫൻസിലേക്ക് കൊണ്ടുവന്നേക്കണ ഏറ്റവും വലിയൊരു മാറ്റമാണ് മാച്ചപ്പ് എന്ന് പറയുന്നത്. അത് ചെയ്തവർക്കും അല്ലെങ്കിൽ അത് പഠിച്ചവർക്കൊക്കെ അത്രയും അഡ്വാൻറ്റേജിങ് ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ ഗെയിമിൽ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റിനായാലും അത്യാവശ്യം പ്ലെയറെ കടത്തിലാണ്ടിരിക്കാനൊക്കെ ഈ ഒരു മാച്ചപ്പ് യൂസ് ചെയ്തിട്ടാണ്. ഒരുപാട് പ്ലേഴ്സ് അത് ചെയ്യുകയാണെന്ന് എനിക്ക് റിസൽ മനസ്സിലായി. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിക് കൺട്രോളൊക്കെ യൂസ് ചെയ്യണം, മിക്കവരും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ കൺട്രോളർ യൂസ് ചെയ്യണമെന്നൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും പഠിച്ചെടുക്കുക. സംഭവം എന്ന് പറഞ്ഞാൽ മാച്ചപ്പ് നിന്നാൽ മതി. ഷൂട്ട് ബ്ലോക്ക് ചെയ്യും, പാസ് ബ്ലോക്ക് ചെയ്യും, ഒരു പ്ലെയറാണ് കടത്തി വിടൂല, എല്ലാം പക്കായിട്ട്. ഗെയിമിൽ ഏറ്റവും സീൻ ആയിട്ടുള്ള ഡിഫൻസ് സ്കില്ല് മാച്ചപ്പ്. ഇത് ചെയ്യാറിയാണ്ട് ഡിഫൻസ് ഓടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഈ സംഭവം ചെയ്ത് പഠിക്കണം. നിങ്ങൾ ഈ ഫുട്ബോളിലെ മെയിൻ ചേഞ്ച് ആണ്, ഡിഫൻസിൽ വന്നേക്കണം മെയിൻ സ്കില്ല് ചേഞ്ച് ആണ് മാച്ചപ്പ് എന്നുള്ളത്. അത്രയും സീനായിട്ടാണ് ഈ ഒരു ഗെയിം പ്ലേയിൽ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടിലും വിഷയം ഓർന്നു, ഇപ്പോൾ ഇൻസെപ്ഷൻ കുറച്ച് മൈ ഉണ്ടെന്ന് പറയാം. എന്നാലും ഈ സംഭവം ഡിഫൻസിന് മര്യാദ ഡിഫൻഡ് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യണം. ഏറ്റവും നല്ല സ്കില്ലാണ്. എന്തായാലും ചെയ്ത് പഠിക്കാൻ നോക്കുക ചെയ്യാത്തവരാണെങ്കിൽ. ഇതൊക്കെയാണെങ്കിൽ ഒരു ടോപ്പ് ഫൈവ് ആയിട്ടുള്ള സ്കിൽസ് ഞാനത് പറയാനായിട്ടുള്ളത്. ഏത് മേഖല നോക്കിയാലും നിങ്ങൾക്ക് ഒരു ഗെയിമിൽ തന്നെ ഒരു ഗ്ലിച്ച് പോലെ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ല അഡ്വാൻസ് എടുക്കാൻ പറ്റിയ ഒരു അഞ്ച് സ്കിൽസാണ് പറഞ്ഞത്. എൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും വീഡിയോയിൽ പിഞ്ച് വെച്ചേക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എന്തായാലും പറയാം. വേറെ സ്കിൽസ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കാണാം. ഓക്കെ.